തോമസ് ചാഴിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോട്ടയം നിയോജക മണ്ഡലം യോഗത്തിൽ കടുത്ത വിമർശനം. ചാഴിക്കാടിനെ അംഗീകരിക്കാനാവില്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ. വാസ്തവനെതിരെ നിർത്താൻ പറ്റിയ ആളല്ലെന്ന് വിമർശനം. ബഹളത്തെ തുടർന്ന് യോഗം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പിരിച്ചുവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി എസ് അജിത് കുമാർ ചേരുകയാണ്. അജിത്, എന്തൊക്കെയായിരുന്നു ഇവരുടെ വിമർശനങ്ങൾ? മനു, ഇന്ന് ഈ ചാഴിക്കാടനെ നിശ്ചയിച്ചതിന് ശേഷം ഇന്ന് ചേരാൻ നേരത്തെ ആലോചിച്ചിരുന്ന DCC യോഗം മാറ്റിവെച്ചിരുന്നു. പക്ഷെ കോട്ടയം നിയോജക മണ്ഡലത്തിലെ യോഗമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു വാക്കുതർക്കവും അതിനെ തുടർന്ന് പകുതി വെച്ച് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നത്. കോട്ടയത്തിന്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം നടന്നത്. ഈ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി VN വാസവനെ സഹായിക്കാനാണ്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയെ ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് പല കോൺഗ്രസ് അംഗങ്ങളും ഉയർന്നത്. അതിശക്തമായ വിമർശനം ഉണ്ടായ സാഹചര്യത്തിലാണ് പകുതി വെച്ച് ഈ യോഗം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നത്. മുതിർന്ന നേതാക്കൾ ദില്ലിയിൽ നിന്ന് എത്തിയതിനു ശേഷം, ഈ പ്രവർത്തക സമിതി പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്ന് എത്തിയതിനു ശേഷം അതിന് പരിഹാരം ഉണ്ടാകും എന്ന് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുവെങ്കിലും ഇവർ അടങ്ങിയില്ല. വലിയ തോതിലുള്ള പ്രതിഷേധം ഈ യോഗത്തിൽ തന്നെ ഉണ്ടായി. ഒരുപക്ഷെ ഇതൊരു സൂചനയാണ്, ഒരു നിയോജക മണ്ഡലത്തിലെ യോഗത്തിൽ മാത്രം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബാക്കി 6 നിയോജക മണ്ഡലത്തിൽ ഇതേ അവസ്ഥയായിരിക്കും എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ നൽകുന്ന സൂചനകൾ. എസ് അജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.